അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലോകത്ത് വിചിത്രമായ സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. എന്നാൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നേരിൽ കണ്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. നേരിൽ കണ്ടാലും വിശ്വസിക്കാൻ മടി കാണിക്കുന്നവരുമുണ്ട്. ഇത് ഒരു യുവാവിനുണ്ടായ അവസ്ഥയാണ് പറയാൻ പോകുന്നത്. പൂച്ചയെ അമിതമായി സ്നേഹിച്ചതിനെ തുടർന്നുണ്ടായ വിഷമകരമായ അവസ്ഥ. എന്താണ് യാഥാർത്ഥ്യത്തിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്നത് നമുക്ക് നോക്കാം. പൂച്ചയെ കൂടെ കിടത്തുന്ന ഈ യുവാവിന് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്തും നെഞ്ചും വേദനിക്കൽ പതിവായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ കാരണം അന്വേഷിച്ചു നടന്നുവെങ്കിലും അദ്ദേഹത്തിന് ഇതിൻ്റെ കാരണം പിടികിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ കാരണം കണ്ടെത്താൻ അദ്ദേഹം തൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു ഉറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ പൂച്ച ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കഴുത്തു തിരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ചിത്രങ്ങൾ കണ്ടതോടെ അദ്ദേഹം അത്രയും കാലം സ്നേഹിച്ച പൂച്ചയെ തന്നിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. എന്നും താൻ സ്നേഹിച്ചു വളർത്തുന്ന പൂച്ചയിൽ നിന്ന് ഇത്തരമൊരു ദുരനുഭവം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളും തനിക്കുണ്ടായ അനുഭവവും ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ചിത്രങ്ങൾ കണ്ട ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ പൂച്ച നിങ്ങളെ ഞെരുക്കാനല്ല ശ്രമിക്കുന്നത്, ആ പൂച്ച പൂച്ചയുടെ സ്നേഹപ്രകടനങ്ങൾ കാട്ടുകയാണ് എന്നാണ് പറഞ്ഞത്. പൂച്ചയുടെ സ്നേഹപ്രകടനങ്ങൾ ഇത്തരത്തിലാണെന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം താൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നീട് വീണ്ടും അദ്ദേഹം തൻ്റെ നെഞ്ചിലും കഴുത്തിലുമുണ്ടായ വേദനയുടെ കാരണം അന്വേഷിക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഇദ്ദേഹത്തിന് മനസ്സിലായത് ഇപ്രകാരമാണ്, പൂച്ചയുടെ ശരീരത്തിലെ ചൂടിൻ്റെ തോത് വളരെ കൂടുതലാണ്. മൃഗങ്ങളുടെ ശരീരവും മനുഷ്യ ശരീരവും കൂടിച്ചേരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുന്നതാണ്. ഉറക്കം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിശ്രമ സമയമാണ്. ആ സമയത്ത് പൂർണ്ണമായ വിശ്രമമാണ് ഒരു മനുഷ്യന് ആവശ്യം. ഡോക്ടർമാരിൽ നിന്ന് ഇത് മനസ്സിലാക്കിയ യുവാവ് ഈ ശീലം ഒഴിവാക്കുകയുണ്ടായി. നാം ഓരോരുത്തരും കിടന്നുറങ്ങേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലതുവശം ചെരിഞ്ഞാണ് കിടന്നുറങ്ങേണ്ടത്. അതുപോലെ തന്നെ പൂർണ്ണ ശുദ്ധിയോടുകൂടിയായിരിക്കണം ഉറങ്ങേണ്ടത്. മൃഗങ്ങളെ കൂടെ കിടത്തുമ്പോൾ മനുഷ്യ ശരീരം നജസുമായി കൂടിച്ചേരുവാനും അശുദ്ധിയാവാനും സാധ്യതയുണ്ട്. അതിനാൽ ഏറ്റവും ഉത്തമം ഇത്തരം ജീവികളെ ഉറങ്ങുമ്പോൾ കൂടെ കിടത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇസ്ലാം പഠിപ്പിച്ച രീതികൾ പിൻപറ്റി ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ ഇൻഷാ അല്ലാ. മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.